വളരെ നമ്മളെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളെ ബഡ്ജറ്റിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ അത്യാവശ്യം ഒരു 4500 രൂപയായിട്ട് കുറച്ച് കൊടുക്കപ്പെട്ടു. അപ്പൊ മാക്സിമം ഈ നമ്മളെ നിന്ന് പിഴിഞ്ഞെടുക്കാനാണ് ഈ ഹോസ്പിറ്റൽ നോക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്റെ സ്വദേശവാസികൾക്ക് വേണ്ടിയിട്ടാണ്, എന്റെ എന്റെ പ്രദേശത്തുള്ള സ്വദേശവാസികൾക്ക് വേണ്ടിയിട്ടാണ്. മണക്കാട്, കമലേശ്വരം, അമ്പലത്തറ, തിരുവല്ലം, എസ് എം ലോക്ക്, പൂന്ത്ര, ഭീമാപള്ളി, വള്ളക്കടവ് എന്നീ സ്വദേശികൾക്ക്, എന്നീ സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അതിനിടയിലുള്ള സ്ഥലങ്ങൾക്കുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് നിന്ന് മരണപ്പെട്ടു, പേര് ആശിം എന്നാണ്. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഫേസ്ബുക്ക് വഴിയാണ് ഞാൻ ഇത് അറിഞ്ഞത്. കൊറോണ ബാധിതരെ വീട്ടിലെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഇന്നാണ് കുറച്ച് ഇന്നലെ രാത്രി സീരിയസ് ആയി, ശ്വാസം മുട്ടൽ സീരിയസ് ആയി, വെന്റിലേറ്ററിലായി. അങ്ങനെ ഇന്ന് രാവിലെ ഫുൾ മരണപ്പെട്ടു. എൻ്റെ നല്ലൊരു സുഹൃത്താണ് മരണപ്പെട്ടു. അപ്പൊ പലരും എല്ലാവരും മറന്നിട്ടുണ്ടാവും ഇത്. ഇപ്പൊ ഇതേപോലെ തന്നെ പലരും, പല നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഏരിയയിലുള്ള മുഖ്യ ആൾക്കാർ, നമ്മളെ ഈ ഏരിയ എന്നല്ല പുറമെയുള്ള എല്ലാ തിരുവനന്തപുരത്തിന്റെ മറ്റ് ഏരിയയിലെ എല്ലാ ആൾക്കാർക്കും ഇതേപോലെ വീട്ടിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരുപാട് പേര് കാണും. അത് ഇപ്പോഴും അവരുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് അവരെല്ലാം ഇപ്പൊ വീട്ടിന്റെ അകത്ത് ഇരുന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അവർക്ക് ആവശ്യമായ അതിനുള്ള പണമോ സാമ്പത്തികമോ ഇല്ല. ഞാൻ തന്നെ നമ്മളെ ഈ ലൊക്കേഷനിൽ, ഞാൻ പറയപ്പെടുന്ന ലൊക്കേഷനകത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലില് എന്റെ ഒരു സുഹൃത്തിന്റെ മരുമോനെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. വൈകുന്നേരം 7 മണിക്ക് അഡ്മിറ്റ് ചെയ്ത മരുമോനക്ക് ഒരു 8-9 മണിയായപ്പോഴത്തേക്ക് അസുഖം പൂർണ്ണമായിട്ട് മാറി. ചെറിയൊരു ശ്വാസം മുട്ടുള്ള പനി എന്തോട്ടാണ് പോയത്, പൂർണ്ണ ഒരു അംശം മാറി. ട്രിപ്പ് കൊടുത്തപ്പോൾ മാറി. മാറിയതിന് ശേഷവും ഡോക്ടർ വന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു വെളുക്കുന്നവരെ ഇട്ട് വന്നു. രാവിലെ ബില്ല് വന്നു, ഡോക്ടറും വന്നു, ബില്ലും വന്നു. ബില്ല് വന്നത് 7500 രൂപയാണ്. ഇത്രയും മണിക്കൂർ, ഒരു 1 ഡേ കിടന്നിട്ടില്ല, അതിനു മുമ്പ് 7500 രൂപ ബില്ല് വന്നു. അവരെല്ലാവരെയും വിളിച്ച് പൈസ ആവശ്യപ്പെട്ടു. അവരിൽ അത്രയും സാമ്പത്തികം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി അല്ലായിരുന്നു. എന്നിട്ടും അവരത് എല്ലാവരെയും വിളിച്ചു, എന്നെയും കോണ്ടാക്ട് ചെയ്തു പൈസ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു അവസ്ഥ നമ്മൾ ഇപ്പൊ എനിക്കറിയാന്നുള്ളൊരു ഫാമിലി അറിഞ്ഞിടത്ത് ഒരുപാട് പേര് കാണും. അവർക്ക് മാക്സിമം അറേഞ്ച് ചെയ്യാൻ പറ്റിയത് 3500 രൂപയാണ്. 4500 രൂപ എന്തുവാണ് അവർ അറേഞ്ച് ചെയ്യാൻ പറ്റിയത്, എല്ലായിട്ടും കളക്ട് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ കളക്ട് ചെയ്ത 4500 രൂപ ഹോസ്പിറ്റലിൽ അടച്ചു. 7500 രൂപ എന്നത് 4500 രൂപയായിട്ട് കുറച്ച് കൊടുക്കപ്പെട്ടു. അപ്പൊ മാക്സിമം ഈ നമ്മളെ നിന്ന് പിഴിഞ്ഞെടുക്കാനാണ് ഈ ഹോസ്പിറ്റൽ നോക്കുന്നത്. മാക്സിമം ഈ ആ ഒരു അവസരം മാക്സിമം മുതലാക്കി ഈ വരുന്ന രോഗികളിൽ നിന്ന് മാക്സിമം പിഴിയുക, കിട്ടുന്ന അത്രയും വാങ്ങിച്ചെടുക്കുക. ആ രീതിയിലാണ് ഇത് പോകുന്നത്, ഇപ്പോഴത്തെ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഇതെല്ലാം എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മളെ ഈ ഏരിയക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഹോസ്പിറ്റൽ. വളരെ നമ്മളെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളെ ബഡ്ജറ്റിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ. അത്യാവശ്യം ഒരു ശ്വാസം മുട്ടലോ പനിയോ എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് എമർജൻസി ആയിട്ട് പോകാനും അതിനുള്ള ട്രീറ്റ്മെന്റ് വാങ്ങിച്ച് നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് തന്നെ പോയി നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയ ഒരു ഹോസ്പിറ്റല്. നിങ്ങളെല്ലാം ഗൂഗിളിൽ ഇപ്പൊ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. SKT ഹോസ്പിറ്റൽ പള്ളിത്തെരുവ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് ബോധ്യമാവും. ഇപ്പൊ നമ്മുടെ ഏരിയ തന്നെ ഒരുപാട് ഗവൺമെന്റ് ഹോസ്പിറ്റലും ഉണ്ട്. എന്നാലും വളരെ ഒരു എമർജൻസി എന്നുള്ള മെത്തഡിലാണ് നമ്മൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെയൊക്കെ നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ഇങ്ങനെ പിടിച്ചു പറിക്കാൻ നിൽക്കുന്നതിനിടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെട്ട, എനിക്ക് ഞാൻ ആശ്രയിച്ച ഒരു ഹോസ്പിറ്റലിനെയാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട എന്റെ അനുഭവത്തിന്റെ പുറത്താണ് ഞാൻ ഇത് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ പരിസരത്തെ ആൾക്കാർ, അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മറ്റു ഏരിയയിലുള്ള ആൾക്കാരും ഇതേപോലെ ഹോസ്പിറ്റൽ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് വീട്ടിലിരുന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാം. എന്നാലും അതിന്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നമുക്ക് കൊണ്ട് കഴിയുന്ന, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന എമൗണ്ടുകൾ തരുന്ന ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അവിടേക്ക് പോയി ട്രീറ്റ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇപ്പോൾ തൊഴിഞ്ഞു പൊക്കോണ്ടിരിക്കും, ജീവൻ വെടിഞ്ഞു പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ വീട്ടിലിരിക്കാൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരുപാട് നമുക്ക് അറിയാമെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക, ചെറിയ രീതിയിലുള്ള ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.